എന്റെ മോൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് അവ ഈ പണൊക്കെ അയച്ചു തന്നത്. അവന്റെ മനസ്സിന്റെ ഗുണം കൊണ്ടാ ഇതൊക്കെ. ദേവസ്വം ഇതാന്ന് പറഞ്ഞ മാതിരി പോവും. ഓനൊന്നും വിട്ട് വന്ന് കിട്ടിയാ മതിയായിരുന്നു. അല്ല, നിങ്ങളെന്താ പോയി കുത്തിരിക്കണ്? എനിക്കെന്താ കുഴപ്പം? വിപത്തു കല്യാണം ഞണ്ട് ഒന്നിച്ചു നടത്തണം. നിങ്ങൾക്ക് ഒരു ചൂടും കാണാനില്ലല്ലോ റബ്ബേ. നഫീസയുടെ കല്യാണമാണ് കാര്യം, അതങ്ങ് നടക്കട്ടെ. സുലേഖാന്റെ ബാപ്പുവിന്റെ കുറച്ച് താമസിച്ചാലും തരക്കേടില്ല. എന്തിനാ അങ്ങനെയാ ഞാൻ ചോദിക്കുന്നത്? ഞാൻ എന്നോ ഒരുങ്ങിയിരിപ്പല്ലേ ബിവസു. ആ പെണ്ണ് നീറി നീറി ഇല്ലാണ്ട് അവിടെ നിങ്ങൾ കാണുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ വല്ല വിചാരം? ബിവത്തു ബാപ്പു ഇങ്ങോട്ട് വരട്ടെ ബിവത്തു. കല്യാണത്തിന്റെ തിരക്കിലായിരിക്കും. അല്ല ഉമ്മ, ആ ചുനാരെ വരുന്നേന്റെ ദിനത്തെ ഞായറാഴ്ച നിങ്ങൾ നേരത്തെ കാഴ്ചകൾ പോകുന്നു. എണിച്ചില്ലെങ്കിലും വരണമെന്ന് വിചാരിച്ചിരിക്കാം. വരട്ടെ പക്ഷേ. പക്ഷേ എന്റെ മോന്റെ കത്തൊന്നും വേഗം വായിക്കേ. നിങ്ങള് മദുരാശി ബി ഉമ്മയും പെങ്ങളും വായിച്ചറിയുവാൻ എന്തെന്നാൽ, ഞാൻ ഒരു 200 ഉറുപ്പിക ഇന്ന് അയച്ചിട്ടുണ്ട്. കല്യാണത്തിനുള്ള സാമാനങ്ങളൊക്കെ ആലിക്കാക്കയോട് പറഞ്ഞ് വാങ്ങാൻ ഏർപ്പാട് ചെയ്യണം. ഞാൻ വരുന്ന വെള്ളിയാഴ്ചക്ക് അവിടെ എത്താൻ നോക്കാം എന്ന് മകൻ ബാപ്പു. ഇനി വെള്ളിയാഴ്ച അവൻ കാത്തിരിക്കോ? അതും എത്താൻ നോക്കാന്ന്? ദീപാത്തു നീ ഇങ്ങനെ ബേജാറാവാൻ നിൽക്കരുത്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അവൻ ചെയ്തു കഴിഞ്ഞില്ലേ? ഇനി അഥവാ അവൻ വന്നില്ല, വരാൻ പറ്റിയില്ല എന്ന് തന്നെ വിചാരിച്ച. എന്നാൽ ഈ കല്യാണം നടക്കണ്ടേ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? അവൻ വരും, നമുക്ക് ചെയ്തു തീർക്കാനുള്ള എന്താ വെച്ചാ അതൊക്കെ നമ്മൾ ചെയ്തു തീർക്കാം. ഇനി കല്യാണത്തിന് വല്ലവരും വിളിക്കാനുണ്ടോ? ഒരു 3-4 പോരേരും കൂടി വിളിക്കാനുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ വെച്ചാ അതൊക്കെ ചെയ്തു തീർക്കാം.